ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കോൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതുകൂടി ഞാൻ എടുത്തു പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് ഒരു പേപ്പറാണ്. അത് A4 ഷീറ്റ് ആവാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജ് എടുത്താലും മതി. വരയില്ലാത്തതാണെങ്കിൽ അത്രയും നന്നായി. പിന്നെ വേണ്ടത് ഒരു റെഡ് പെന്നാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ കിടക്കുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ പില്ലോ വെച്ച് ഉറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പേപ്പറും റെഡ് ഇങ്കും എടുക്കുക. എന്നിട്ട് അതിൽ ഇന്ന വ്യക്തി എന്നെ വിളിക്കാറുണ്ട് എന്നുള്ളതും ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതും അതിൽ റെഡ് ഇങ്ക് കൊണ്ട് എഴുതുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഒരു പേരെടുക്കുന്നു, കൈന എന്നുള്ള പേരാണ് എടുക്കുന്നത്. അപ്പോൾ കൈന എന്നെ വിളിക്കാറുണ്ട്, ഞാൻ ഹാപ്പിയാണ്, ഇതാണ് സെൻറ്റൻസ്. അപ്പോൾ ഇത് എത്ര തവണ എഴുതണമെന്ന് പല ആളുകളും ചോദിക്കും. വളരെ സിമ്പിളാണ്, ആ പേജിൻ്റെ രണ്ട് വശവും നിറച്ചെഴുതുക എന്നുള്ളതാണ്. മിനിമം ഒരു 21 തവണയെങ്കിലും വരണം. അപ്പോൾ ഒരു വലിയ നോട്ട്ബുക്കിൻ്റെ പേജാണെങ്കിലും ഒരു A4 ഷീറ്റാണെങ്കിലും ഒക്കെ രണ്ട് പുറവും എഴുതുമ്പോഴേക്കും മിനിമം 21 തവണ വന്നിട്ടുണ്ടായിരിക്കും. ഒരു പുറത്തൊരു 10 തവണയെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറുതാക്കി എഴുതുക, ചെറിയ പേപ്പറാണെന്നുണ്ടെങ്കിൽ മിനിമം 21, ഇനി അതിൽ കൂടിയാലും പ്രശ്നമൊന്നുമില്ല. രണ്ട് പുറവും ഫില്ല് ചെയ്യുന്ന രീതിയിൽ മാക്സിമം എഴുതുക. എന്താണ് എഴുതേണ്ടത്? കൈന എന്നെ വിളിക്കാറുണ്ട്, ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത്. അതിൽ കൈന എന്നുള്ള പേര് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്. നിങ്ങൾ ആരിൽ നിന്നാണോ കോൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. എന്നിട്ട് അത് മടക്കുക. മാക്സിമം ചെറുതാക്കി മടക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ പില്ലോടെ കവറിനുള്ളിൽ വെക്കുക. എന്നിട്ട് തല അതിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ആ പില്ലോൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു പേപ്പർ എടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളത് കയ്യിൽ തന്നെ എന്ത് ചെയ്യുക, മടക്കി പിടിക്കുക. ഓൾറെഡി മടക്കിയിട്ടായിരിക്കും, അത് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് 21 തവണ കൈന എന്നെ വിളിക്കാറുണ്ട്, ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത് പറയുക. എന്നിട്ട് അത് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വീണ്ടും ഉറങ്ങുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 21 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഗ്യാരണ്ടി ഒരു 21 ദിവസത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയും നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിലോട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ഈ അഫർമേഷൻ വളരെ പവർഫുള്ളാണ്. നമ്മുടെ തോട്ടിന് ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ടെലിപ്പതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു പൂർണ്ണമായിട്ടും ഒരു ബോധാവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് പോവുകയും ഈ ഒരു തോട്ടിൻ്റെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലോട്ട് പോയി ആ വ്യക്തിയിൽ കണക്റ്റഡായി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വിളിക്കാനും മിസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ടാണ്. അപ്പോൾ തോട്ടിന് വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, ആ വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാപ്പി ആണെന്നുള്ള ഒരു പോസിറ്റീവ് ഇമോഷനും വൈബ്രേഷനും കൂടി നമ്മൾ പ്രപഞ്ചത്തിലോട്ട് വിടുന്ന സമയത്ത് ഒരു 100% പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും കോൾ മാനിഫെസ്റ്റ് ചെയ്യാനും 100% സാധ്യതയുള്ള ഒരു മെത്തേഡാണ്. സാധ്യതയല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ആവും. ഡേ ടൈമിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ ഓവറായിട്ട് ചേസ് ചെയ്യാതിരിക്കുക, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, കൂടുതൽ പോസിറ്റീവ് ചിന്തിക്കുക. നെഗറ്റീവ് ചിന്തിക്കേണ്ടെന്നല്ല, കൂടുതൽ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ആ കോൾ മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ സേവ് ചെയ്തിടുക, അതിനെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് റിസൾട്ട് കിട്ടിയ ആളുകൾ നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക.
ഇനി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ തോട്ടിനെ കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്, പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനുണ്ട്, ലവ് മാസ്റ്ററി ഉണ്ട്, റിലേഷൻഷിപ്പ് മാസ്റ്ററി ഉണ്ട്, തോട്ട് മാസ്റ്ററി ഉണ്ട്, പവർ യോഗി, ഇങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടണം, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക, നമുക്ക് ഒന്നിച്ച് ഡ്രീം ചെയ്യാം. ഐ മീൻ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുക, ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കാണുക. നമ്മൾ ആ ടെക്നിക്കുകൾ ഒരുപോലെ അപ്ലൈ ചെയ്യുന്നു. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സീക്രട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ, നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണം തുടങ്ങിക്കഴിഞ്ഞു അല്ലേ, ഉത്രാടം വരുന്നുണ്ട്, തിരുവോണം വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം മൈൻഡ് സൂമിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ എൻ്റെ പേഴ്സണൽ ഓണാശംസകളും നിങ്ങളെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്തേ.